ലഡേങ്കെ ജീത്തേങ്കെ സബ്കോ എക്സ്പോസ് കരേങ്കെ അറസ്റ്റിലായ മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാഹനത്തിൽ ആരോഗ്യ പരിശോധനയ്ക്കായി പോകവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷ മന്ത്രി നവാബ് മാലിക്കിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ സി പി മുംബൈ പ്രസിഡന്റും മഹാരാഷ്ട്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ നവാബ് മാലിക്കിനെ ഇന്ന് മൂന്ന് മണിയോടെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയുണ്ടായി മുംബൈ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി ഉൾപ്പെട്ട കള്ളപ്പണക്കേസിലാണ് ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന പ്രസ്താവനകളിലൂടെ കുറെ നാളായി നിറഞ്ഞു നിന്ന മന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നവാബ് മാലിക് നടത്തിയ വസ്തു ഇടപാടിലെ ചില രേഖകൾ ഈ അന്വേഷണത്തിന് തെളിവുകളായി കണ്ടെത്തിയിരുന്നു എന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് രാവിലെ ആറു മണിയോടെ നവാബ് മാലിക്കിന്റെ വീട്ടിലെത്തിയ ഇ ഡി സംഘം ഏഴ് മണിയോടെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മുംബൈയിലെ ഇ ഡി ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് തുടർന്ന് മൂന്ന് മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ കേസിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ ഇക്ബാൽ കസ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനിടെ നവാബ് മാലിക് മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും എൻ അധ്യക്ഷൻ ശരത് പവാറും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും യോഗം ചേരുന്നുണ്ട് ഈ നവാക് മാലിക് എന്ന ആൾ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കർശനമായ പ്രസ്താവനകളിലൂടെ നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഏറ്റവും ശക്തമായി ഇടപെട്ടിരുന്ന ഒരു നേതാവാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നത് ബി ജെ പിയുടെ വെറും സ്വപ്നം മാത്രമാണെന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നത് കൂടാതെ മഹാവികാസ് അഘാഡി സഖ്യം അഞ്ച് വർഷമല്ല ഇരുപത്തിയഞ്ച് വർഷത്തേക്കാണുള്ളത് എന്നുള്ളതുമൊക്കെ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വരികയും സമീർ വങ്കടയ്ക്കെതിരെ ഉന്നയിക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസിയാണ് പക്ഷേ കുറേ നാളുകളായി ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർ നല്ലവരാണെങ്കിലും തെറ്റുകാരാണെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ഇരയാക്കപ്പെടുന്നു എന്ന ഭാവം പൊതുസമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇ ഡി റെയ്ഡ് നടത്തുന്ന സ്ഥലങ്ങളും അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളുടെയും പേരും പാർട്ടിയും അതിനുപയോഗിക്കുന്ന തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങൾ നോക്കിയാൽ ഒരു രാഷ്ട്രീയ ആയുധമായി ഇ ഡി പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം സർവമേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായ പ്രതികരണവുമായി മഹാരാഷ്ട്രയിൽ നിറഞ്ഞു നിന്നൊരു നേതാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇ ഡിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ശിവകുമാർ അതോടൊപ്പം തന്നെ ചിദംബരം മുൻ ധനകാര്യമന്ത്രി അടക്കമുള്ള ധാരാളം ആളുകളെയും അതോടൊപ്പം ഇലക്ഷൻ നടക്കുന്ന വേളകളിൽ ആ ഇലക്ഷൻ നടത്തുന്ന പ്രതിപക്ഷ കക്ഷിയിലെ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡുകളുമൊക്കെ നിരന്തരം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതൊരു രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി അതുകൂടാതെ ഇ ഡിയുടെ ഒരു ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന ഒരുപാട് കേസുകൾ അന്വേഷിച്ച ആളാണ് വളരെ പൊടുന്നനെ ജോലി രാജിവെച്ച് യു പിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇങ്ങനെയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം താൽക്കാലികമായി രാജിവെക്കേണ്ടി വന്നാൽ പോലും ഒരു തെറ്റുകാരനോ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനോ അല്ലെങ്കിൽ അത്തരമൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് മുൻപ് കാലങ്ങളിൽ കിട്ടിയിരുന്ന പരിഗണനയ്ക്കപ്പുറത്ത് അദ്ദേഹം പാർട്ടിയിലും പൊതുസമൂഹത്തിലും കൂടുതൽ ശക്തനും സ്വീകാര്യമാകുവാനുമാണ് സാധ്യത അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു ധനകാര്യ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനം പ്രവർത്തിക്കുന്ന ശൈലിയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന നേതാക്കളും ഒക്കെ ഒക്കെ അതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏതായാലും മഹാരാഷ്ട്ര പോലെ ഒരു സ്ഥലത്ത് വളരെ കരുത്തനായ ഉദ്ധവ് താക്കറെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ശക്തനായ ശരത് പവാറും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് കാണാം